കുറെ നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇ വി ഉണ്ട്. അതായത് നിലവിലുള്ള വണ്ടികൾ ഞാൻ പറയാനുണ്ടെങ്കിൽ ടിയാഗോ ഇ വി, ടിഗോർ ഇ വി, നെക്സോൺ ഇ വി, നെക്സോൺ ഇ വി മാക്സ്, ബി വൈ ഡിയുടെ ഒരു ബെഞ്ച് ഓഫ് ഇ വിസ്, ഹുണ്ടയുടെ അയോണിക്ക്, അങ്ങനെ തുടങ്ങി എത്ര ഇ വിസ് ആണ്. പക്ഷേ നൺ ഓഫ് ദം ആർ അഫോർഡബിൾ ഫോർ അസ്, അല്ലെ? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും 10 ലക്ഷം രൂപ കൂടുതൽ വിലയാണ്. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സിറ്റി കാറിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് മുടക്കുക? അത് അവിടെയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. വെൽക്കം ടു കോക്കിറ്റ് വൺസ് അഗൈൻ ഗൈസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ദ ടാറ്റ നാനോ ഇ വി. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിനകത്ത് ബാഡ്ജിങ് ഉണ്ടോ? ഇത് നിയോ. ജെ എം മോട്ടോഴ്സ് ആണ് ഈ വണ്ടി ഇറക്കുന്നത്. ജെ എം മോട്ടോഴ്സ് എന്തുസിയാസ്റ്റുകൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ടാറ്റ മോട്ടോഴ്സ് അവരുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും ഒളിവിലത്തെ വണ്ടിയാണിത്. ടിഗോറിന്റെ മറ്റേ ജെ ടി പി, ടിയാഗോയുടെ ജെ ടി പി, പിന്നെ ബോൾട്ടിന്റെ ഒക്കെ കുറെ കൺസെപ്റ്റ് മോഡലുകൾ, ഇങ്ങനെ കുറെ വണ്ടികൾ ജെ എം മോട്ടോഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ടാറ്റ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് തന്നെ അങ്ങനത്തെ ഒരു കൊളാബറേഷനിൽ ടാറ്റ നാനോയുടെ ഏറ്റവും ഒളിവിലുണ്ടായിരുന്ന ഷെല്ലുകളിൽ ഒരു 400 ഷെൽസ് എന്തോ 400 വണ്ടികളാണ്